റമലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനത്തിലൂടെ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് എന്തു കിട്ടും നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ ശപിക്കുകയല്ലാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ത് കിട്ടുമെന്ന് ഈശോയോട് തന്നെ നമ്മൾ ചോദിക്കണം നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കുക എനിക്ക് ആ ഐലോകത്തെ അഞ്ചു സെന്റ് സ്ഥലം കിട്ടും അല്ലെങ്കിൽ ഒരു മോട്ടോർ കാർ കിട്ടും അല്ലെങ്കിൽ ഒരു വീട് കിട്ടും ഇതായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത പക്ഷെ കർത്താവ് പറയുകയാണ് നീ അവനോട് അനുകമ്പ കാണിക്കുകയും അവനെ അവനോട് ആർദ്രമായ സ്നേഹം കാണിക്കുകയും അവൻ ചെയ്തിട്ടുള്ള നിരവധിയായ അപരാധങ്ങളെ നീ പൊറുക്കുകയും ചെയ്യുമ്പോൾ എന്ന് സംഭവിക്കുന്ന തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് പ്രകാരമാണ് ഒന്ന് സാമൂഹ്യ മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ് ദാവീദ് ഗോലിയാത്തിനെ കൊന്നിട്ട് ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്നു ഇസ്രായേൽ സമൂഹം മുഴുവനും ദാവീദിനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്നു പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് സാബൂൾ ആയിരങ്ങളെ കൊന്നു ഇസ്രായേലിനെ രക്ഷിച്ചു ദാവീദ് ആകട്ടെ പതിനായിരങ്ങളെ കൊന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു അപ്പൊ ഇങ്ങനെയുള്ള ഈ ഗാനം കേട്ട് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മുഴുവനും ദാവീദിന്റെ പുറകെ പോയി എന്ന ചിന്ത കയറി കഴിഞ്ഞപ്പോ സാബൂളിൽ എന്ത് കേറി എന്ത് കേറി വിശാശ കേറി പിശാശ് കയറിയാൽ അവൻ എന്ത് ചെയ്യും അവരെ പറ്റി വചനം പറയുന്ന ഇങ്ങനെയാണ് അവൻ അനാദി മുതലേ നുണയനും നുണയരുടെ പിതാവും കൊലപാതകിയുമാണ് അവൻ കാലം മുതലേ നുണയനും നുണയരുടെ പിതാവും കൊലപാതകിയുമാണ് ഈ സാബൂളിൽ ഇങ്ങനെയുള്ള ഒരു ദുരാത്മാവ് വന്ന് കയറിക്കഴിഞ്ഞപ്പോൾ സാബൂൾ ചിന്തിക്കുക ആരെ കൊല്ലണം ദാവീദിനെ കൊല്ലണം അപ്പൊ ദാവീദ് സാവൂളിൽ ഇങ്ങനെയുള്ള ഈ ദുരാത്മാവ് കയറുമ്പം ദാവീദ് എന്ത് വായിക്കും കിന്നരം വായിക്കും അപ്പൊ അതിന്റെ ശക്തി അവനിൽ നിന്ന് പോകും ഇങ്ങനെയായിരുന്നു അപ്പൊ ഒരു ദിവസം ദാവീദ് ഇങ്ങനെ കിന്നരം വായിച്ചു കൊണ്ടിരിക്കുന്നു സാവൂളിൽ ഈ ദുരാത്മാവ് കയറിയിരിക്കുന്നു അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നിടത്ത് അവന്റെ കുന്തം എടുത്തിട്ട് ദാവീദിന്റെ നേരെ എറി ഭിറ്റിയോട് ചേർന്ന് അവൻ തറച്ച് ചാകാൻ വേണ്ടിയിട്ട് അവൻ ഒഴിഞ്ഞു മാറും ഇങ്ങനെ കൊട്ടാരവും വിട്ട് അവൻ വിദൂര സ്ഥലത്തേക്ക് ഓടിപ്പോയി ഒളിവിൽ താമസിക്കും സാബൂളും പട്ടാളക്കാരും ദാവീദിനെ അന്വേഷിച്ച് ചെല്ലു ഇങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോ ദാവീദിന്റെ കൂടെ പട്ടാളക്കാരും ഉണ്ട് സാബൂൾ ആ ഗുഹയ്ക്കുള്ളിൽ അവിടെ ഇരിക്കും അപ്പൊ ദാവീദിന്റെ പട്ടാളക്കാര് പറഞ്ഞു നമുക്ക് അവനെ കൊല്ലാം ഇതുപോലെ അവസരം ഇനി കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോ ദാവീദ് അനുജരന്മാരോട് പറഞ്ഞ് ചെയ്യരുത് ദൈവത്തിന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് അതിനുള്ള അധികാരം നമ്മൾക്കില്ല എന്നിട്ട് ദാവീദ് എന്ത് ചെയ്തു ദാവീദ് ഇങ്ങനെ കിടന്നുറങ്ങുന്ന സാബോളിന്റെ പട്ടിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് ദാവി സാബോള് പുറത്തു വന്നപ്പോ കാണിക്കുകയാണ് പ്രഭു ദൈവമായ കർത്താവ് അങ്ങേ എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതാണ് ശത്രുതാ മനോഭാവം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ അങ്ങയെ എനിക്ക് കൊന്നുകളയാമായിരുന്നു പക്ഷേ ഞാൻ എല്ലാം ക്ഷമിച്ച് അങ്ങേ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കും ഇതാ ഈ പട്ടു തുണിയുടെ കഷ്ണം കണ്ടോ ഇത് ഇതങ്ങയുടെ ഷോളാണ് അതിൻ്റെ മുറിയാണ് ഇതെന്റെ കൈവശം വന്നത് ഞാൻ മുറിച്ചെടുത്തതാണ് ഞാനിങ്ങനെ മുറിച്ചെടുത്തപ്പോൾ അങ്ങ് അറിഞ്ഞിട്ടില്ല ആ അവസരത്തിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങയുടെ ശത്രുവായിരുന്നുവെങ്കിൽ എനിക്ക് വക വരുത്താമായിരുന്നു പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ പെട്ടെന്ന് സാബൂളിന്റെ മനസ്സിലേക്ക് ഒരു അനുരഞ്ജനം കടന്നു വരിക ഓനെ ദാവീത് ഞാൻ ചെയ്ത അപരാധങ്ങളെല്ലാം നീ ക്ഷമിക്കണം നീ എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ് നീ എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു കൊണ്ടുപോകുക ഇത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സാബൂളിന്റെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്ന സാബോളിൽ ഈ ദുരാത്മാവ് പ്രവേശിച്ചു എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ കാണുകയാണ് പത്രോസിന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒൻപത് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കാതെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം മറ്റേ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി നാല് മുതലുള്ള തിരുവതിന് പ്രകാരമാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ മുമ്പ് നമ്മൾ എന്താ ചെയ്തത് എന്നതിനെ പറ്റി ഞാൻ ചോദിക്കുന്നില്ല ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ദുഃഖമോ അസ്വസ്ഥതയോ പ്രയാസമോ തന്നിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അവർ അവരെ ഞാൻ സ്നേഹിക്കും എന്ന് തോന്നുന്നവരെല്ലാം ഒന്ന് കൈപോക്കുകയും ടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിൽ വേണോ ഏതെങ്കിലും വ്യക്തിയോട് ഏതെങ്കിലും വ്യക്തിക്ക് നിങ്ങളോട് ശത്രുതയുണ്ടെങ്കിൽ ആ വ്യക്തിയോട് അനുരഞ്ജനം സാധിക്കുക എന്നുള്ളതാണ് ദൈവകൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുവാനുള്ള ഏക മാർഗം ഹാലേലു ശത്രുക്കളോട് നിങ്ങൾ നിരുപാധികൾ ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ എന്ത് കിട്ടും നിങ്ങൾക്ക് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നത് നടപടി പുസ്തകം ഏഴാം അധ്യായം അൻപത്തിനാലാം തിരുവചനം അപ്പസ്തോല പ്രവർത്തനം ഏഴാമധ്യായ അൻപത്തിനാലാം തിരുവചനം അങ്ങനെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വർഗീയ ദർശനം നിങ്ങൾക്ക് കിട്ടും എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന രംഗമാണ് അവിടെ വിവരിക്കുന്നത് അവിടെ നമ്മൾ കാണുന്നുണ്ട് സ്റ്റീഫനെ എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ എസ്തഫാനോസ് കരങ്ങൾ വിരിച്ച് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണമേ പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്നു അതിനു മുമ്പ് സ്റ്റീഫൻ വിളിച്ചു പറയുന്നത് സത്യം ഇതാണ് എന്താണ് തന്റെ ദേഹത്ത് കല്ല് വന്ന് ശത്രുക്കൾ എറിയുന്ന സമയത്ത് സ്റ്റീഫൻ വിളിച്ചു പറയാണ് ഇതാ സ്വർഗം തുറക്കപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നു പിതാവിന്റെ വലതു ഭാഗത്ത് പുത്രൻ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കാണുന്നു സ്വർഗീയ ദർശനം ശത്രുക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യ കുഞ്ഞിനും ദൈവം കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ സ്വർഗീയ ദർശനം നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇങ്ങനെയുള്ള അനുഗ്രഹത്തിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാത്ത മാനസാന്തരത്തിന്റെ അനുഭവം കടന്നു വരുന്നു നമ്മൾ ചിന്തിക്കും ഞാൻ ഇവിടെ ഇരുന്ന് കൊണ്ട് ക്ഷമിച്ചു പ്രാർത്ഥിച്ചു ഞങ്ങൾ രണ്ടുപേരും അല്ലേ സ്നേഹത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലല്ലേ സ്നേഹത്തിന്റെ അനുഭവം ഉണ്ടായത് എന്നായിരിക്കും ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല ഇവിടെ സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് സാവൂൾ എന്ന് പറയുന്ന ഒരു യുവാവ് ആ കൂട്ടത്തിലുണ്ട് അവന്റെ പണി എന്താണ് അവന്റെ പണി കല്ലെറിഞ്ഞ് കല്ലെറിയുവാൻ പോകുന്ന പടയാളികളുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് അവൻ നിൽക്കുന്നു അവൻ മിടുക്കനാണ് അവൻ പട്ടാളക്കാർ പട്ടാളക്കാരനാണ് അവൻ നേതാവാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവരിൽ മിടുക്കനാണ് ഇങ്ങനെയുള്ള സവിശേഷതകളുള്ള ഉള്ള സാവൂള് അവരുടെ വസ്ത്രം സൂക്ഷിച്ചു കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ അവൻ കേൾക്കുന്നു ഒരു സാധു മനുഷ്യൻ അവന്റെ ശരീരത്തിലേക്ക് കല്ല് ചെന്ന് എറിയുമ്പോൾ അവൻ വിളിച്ചു പറയുന്നു പിതാവെ ഇവരോട് ക്ഷമിക്കണമേ യേശുവെ ഇവരോട് കരിവ് കാണിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇവൻ വിശ്വസിക്കുന്ന യേശു ഇവൻ ഏറ്റുപറയുന്ന കർത്താവ് അത്ര മോശക്കാരനല്ലോഡ് ഇങ്ങനെ മനുഷ്യരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ശക്തനായ സാബൂളിൽ മാനസാന്തരത്തിന്റെ കഴിവുകൾ കടന്നുവരുന്നത് സ്റ്റീഫന്റെ ഈ പ്രാർത്ഥനയുടെ നിമിഷം മുതല അങ്ങനെയുള്ള സാബൂള് പിന്നീട് നമ്മൾ കാണുന്നു ആരായി തീർന്നു മാറി സഭയിലെ ഏറ്റവും വലിയ തീവ്രവാദിയെ പോലെ പ്രവർത്തിച്ച യേശുവിന്റെ ശിഷ്യനായി തീർന്നു സാബുൾ അപ്പോൾ സ്റ്റീഫൻ അറിഞ്ഞിട്ടില്ല എന്റെ പ്രാർത്ഥനയാണ് സാബൂളിനെ മാറ്റിയതെന്ന് മറ്റുള്ള പടയാളികൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ചെയ്ത ദ്രോഹമാണ് സാബൂളിനെ മാറ്റുന്നത് എന്ന് ഇതേപോലെ നമ്മൾ വിടെ ഇരുന്ന് വീട്ടിലിരുന്ന് കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവരുമായിട്ട് രമ്യപ്പെടുന്ന ശത്രുക്കളെ സ്നേഹിച്ച് രമ്യതയിലെത്തുന്ന സമയത്ത് അങ്ങ് വിദൂരങ്ങളിൽ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ കടന്നുവരും അതുകൊണ്ട് നിനക്ക് ചെയ്യുവാൻ പറ്റുന്ന വലിയൊരു പുണ്യപ്രവൃത്തി നീ നിന്നോട് ആർക്കെങ്കിലും നിനക്കാരോടെങ്കിലും വിദ്വേഷോ വെറുപ്പോ ഉണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ അവരുമായിട്ട് രമ്യപ്പെടുമ്പോൾ മറ്റുള്ള അനേകരിലേക്കും മാനസാന്തരത്തിന്റെ ഫലങ്ങൾ ഇതുവഴിയായിട്ട് കടന്നു ചെല്ലും തിരുവനന്തപുരം നമ്മെ പഠിപ്പിക്കുന്ന വലിയ രണ്ട് കാര്യങ്ങൾ ഇത് ഇങ്ങനെയാണ് എങ്ങനെ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാം എങ്ങനെ സ്നേഹിക്കാം എങ്ങനെ സ്നേഹിക്കാം എന്നുള്ള ചോദ്യം നമുക്ക് ആർക്കും ശത്രുക്കളെ സാധാരണ മനുഷ്യരായ നമുക്ക് സാധിക്കുകയില്ല സ്നേഹിക്കാൻ നമ്മളിൽ നിന്ന് ഒരു വ്യക്തി എത്രത്തോളം അകന്നുപോയിരിക്കുന്നുവോ അത്രത്തോളം ശക്തമായ അശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ പൈശാചിക പ്രവൃത്തി ആ വ്യക്തിയുമായിട്ടുള്ള വൈരാഗ്യം വിദ്വേഷം നമ്മളിൽ കൂട്ടുന്നതിന് വേണ്ടി നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ ശത്രുക്കളുമായിട്ട് രമ്യപ്പെടും വചനം പറയുന്നു ഇത് ദൈവത്തിന്റെ കൃപയാണ് ദൈവാത്മാവാണ് ഒരു വ്യക്തി അവന്റെ ശത്രുവുമായിട്ട് രമ്യപ്പെടുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുന്നത് ദൈവത്തിന്റെ കൃപ നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ് മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ശത്രു എന്ന് നമ്മൾ കരുതുന്ന വ്യക്തിയോട് സംസാരിക്കണം സ്നേഹിക്കണം സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ള തോന്നൽ തരുന്നത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുക എഴുതപ്പെട്ട ലേഖനം പന്ത്രണ്ടാം അധ്യായം നാല് മുതലുള്ള തിരുവചനങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്ന പ്രകാരം വിദ്വേഷം വെച്ച് പുലർത്തരുതാരും വിദ്വേഷം വെച്ച് പുലർത്തുന്നത് മൂലം എന്ത് സംഭവിക്കും ഹൃദയത്തിൽ ശത്രുത വളർന്നു വരും ശത്രുത വളർന്നു വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതത്തെ പ്രതികാര ചിന്ത കടന്നു വരും അതുകൊണ്ട് പ്രതികാര ചിന്തയെ വളർത്തുവാൻ ദുഷ്ടാൽ അവസരം കൊടുക്കരുത് നിങ്ങൾ പുണ്യവതി വിവാഹിതയായിരുന്നു റീത്ത പുണ്യവതിയെ കെട്ടിയത് ഒരു പട്ടാളക്കാരനായിരുന്നു അവരുടെ ദാമ്പത്യത്തിൽ രണ്ടു കുട്ടികളുമുണ്ടായിരുന്നു ഇങ്ങനെ റീത്ത പുണ്യവതിയുടെ ഭർത്താവ് വീട്ടിൽ വന്ന് അവധിക്ക് വന്ന നാളുകളിൽ മുൻ വൈരാഗ്യം വെച്ച ഒരു മുൻ ശത്രു എറിത്ത പുണ്യമതിയുടെ ഭർത്താവിനെ കുത്തിക്കൊന്നു അങ്ങനെ കുത്തിക്കൊന്ന് ഈ വലിയ ദുഃഖത്തിൽ കഴിയുന്ന ഈ സമയത്ത് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മക്കൾ രണ്ടുപേര് ചെന്നിട്ട് അമ്മയോട് പറയുന്ന വലിയൊരു ആശ്വാസത്തിന്റെ വചനമുണ്ട് അതെങ്ങനെയാണെന്നറിയാവോ അമ്മ ഞങ്ങൾ രണ്ടുപേരും വളരട്ടെ ഞങ്ങൾ വലുതായി കഴിയുമ്പോൾ അപ്പനെ കൊന്നവനാരാണോ അവനെ ഞങ്ങൾ വകവരുത്തും ഇതാണ് നിയമം ഇതാണ് പ്രകൃതി നിയമം ഇതാണ് മനുഷ്യ നിയമം എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം ഒരു പക്ഷേ നമ്മളെല്ലാവരും ഈ വിശുദ്ധ പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്നറിയാവോ എന്താ പ്രാർത്ഥിച്ചതെന്നറിയാവോ ദേവുമായ കർത്താവേ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പകപോക്കലിന്റെയും ഇങ്ങനെയുള്ള ചിന്തകൾ എന്റെ മക്കളിലേക്ക് കടന്നു കടന്നുവന്ന് ഇവരത് പ്രവർത്തിക്കുന്നതിന് മുമ്പേ മരണം ഇവരിലേക്ക് കടന്നു വന്ന് നീ ഇവരെ തിരിച്ചെടുത്താലും എനിക്ക് എനിക്ക് പ്രയാസമില്ല ഈ അമ്മയെ പോലെ പ്രാർത്ഥിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം എന്റെ മക്കൾ ഇതുപോലെ ഒരു പ്രതികാര ചിന്തയുമായിട്ട് വരുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുമോ മോനെ മോളെ യേശു ആണ് നിനക്ക് ജീവൻ നൽകിയത് യേശുവിന്റെ മകനും മകളുമാണ് നീ യേശുവിനു വേണ്ടി നീ മരിക്കുന്നതിൽ എനിക്ക് സങ്കടമില്ല മക്കമാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഒരമ്മയും ഏഴു മക്കളെയും പറ്റി ആ അമ്മ ഈ ഏഴു മക്കളെയും മരണത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ ആ അമ്മ മക്കളെ ശക്തിപ്പെടുത്തിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മക്കളെ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ പറയുന്ന ഈ മോഹന വാഗ്ദാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സുഭിക്ഷവും സന്തോഷവുമായിട്ട് ഭൂമിയിൽ ജീവിക്കാൻ ജഡി ആസക്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ നിത്യസമ്മാനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിത്യസമ്മാനം നിങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടു അങ്ങനെ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് എന്തു മേന്മയാണുള്ളത് അതുകൊണ്ട് ഇവൻ പറയുന്നതെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മാത്രം ഏറ്റു പറഞ്ഞിട്ട് നിങ്ങളുടെ കഴുത്ത് വെട്ടുകയോ വയറ് കീറുകയോ എങ്ങനെ ഏത് വിധത്തിലുള്ള മരണം മരിച്ചു ഈ അമ്മയ്ക്ക് സന്തോഷമാണ് ഈ അമ്മയ്ക്ക് സന്തോഷമാണ് കാരണം നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിലുണ്ട് ഞാൻ മരിച്ചു സ്വർഗത്തിൽ വരുമ്പോൾ അവിടെ വെച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കൊന്നു ചേരാം ഒരേ ഒരു പ്രവൃത്തിയാണ് ശത്രുത എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോ അതോടൊപ്പം നമ്മളോട് പറയുക നിത്യ ജീവിതത്തിലേക്ക് നിനക്ക് കൊണ്ടുപോകുവാൻ ഉള്ള പുണ്യം എന്ന് പറയുന്നത് നീ മറ്റുള്ളവരുടെ സ്നേഹം കൊടുത്തുവോ അതാണ് നിന്റെ ജീവിതത്തിൽ എന്നും നേട്ടം എന്ന് പറയുവാൻ നിനക്കുള്ള ഒരേ അവസ്ഥ ഈ ശത്രുത സ്നേഹം എവിടെ തുടങ്ങുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് മനുഷ്യൻ എവിടെ പാപത്തിന് അടിമപ്പെട്ടു ജീവിച്ചുവോ ദൈവത്തിന്റെ ശത്രുവായിട്ട് മാറിയോ ആ ശത്രുത അവസാനിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വീണ്ടും രമ്യതയിലേക്ക് കൊണ്ടുപോവാൻ ദൈവവുമായിട്ട് അടുപ്പിക്കുവാൻ മനുഷ്യനായി ദൈവം അവതരിച്ച ആ നിമിഷം മുതൽ ശത്രുത എന്നുള്ള ആ അവസ്ഥയെ മാറ്റി ശത്രുനേഹം എന്നുള്ള പുതിയൊരു വന്നു അപ്പൊ ശത്രു സ്നേഹം ആര് കൊണ്ടുവന്നു ശത്രു സ്നേഹം കൊണ്ടുവന്നത് ദൈവമാണ് ആരിലൂടെ കൊണ്ടുവന്നു പുത്രനിലൂടെ കൊണ്ടുവന്നു ദൈവമായ കർത്താവ് യേശുക്രിസ്തു ബലിയായി തീരുന്ന സമയം കാൽവരി കുരിശിൽ ഇങ്ങനെ കരങ്ങൾ വിരിച്ച് അന്ത്യവിനാഴികളിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ശക്തമായ ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കരഞ്ഞുകൂടാം ഇവരോട് ക്ഷമിക്കണമേ പിതാവിന്റെ സ്നേഹം നിറഞ്ഞു കവിഞ്ഞു വന്ന പുത്രൻ പുത്രനിലൂടെ സർവ മനുഷ്യരോടും ക്ഷമയാചിച്ചുകൊണ്ട് ആ പുത്രൻ സർവ മനുഷ്യരെയും പിതാവിന് സമർപ്പണം ചെയ്തു ശത്രു സ്നേഹം അവിടെ കടന്നു വന്നു ഹലലൂയ്യ ഹലൂയ്യ അപ്പൊ നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക ശത്രുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ് നീ നിന്റെ യേശുവിനോട് ചേരുന്നു യേശുവിനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അപ്പൊ ക്രിസ്ത്യാനി എന്ന വാക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ആരുടെ കൂടെ ആയിരിക്കണം ആരുടെ കൂടെ ആയിരിക്കണം ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കണം ക്രിസ്തുവിന്റെ കൂടെ ആയിരുന്നു ക്രിസ്തുവിനെ അനുദാപനം ചെയ്യുന്നവൻ ആരോ അവനാണ് എന്ത് ക്രിസ്ത്യാനി അങ്ങനെയാണെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ചു നീ ആരെ സ്നേഹിക്കണം ക്രിസ്ത്യാനിയുടെ മേത്മാ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നവന്റെ ലക്ഷണം എന്ന് പറയുന്നത് ആരെ സ്നേഹിക്കുന്നതാണ് ശത്രുവിനെ സ്നേഹിക്കുന്നതാണ് ശത്രുവിനെ സ്നേഹിക്കുന്നതാണ് അപ്പൊ വചനം പറയുക ഈശോ പഠിപ്പിക്കുക ഈശോ പറഞ്ഞു തരിക എന്താണ് അതാണ് നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത് ശത്രുതാ മനോഭാവം ചിന്ത കൊണ്ടു നടക്കുന്നത് ആരുടെ സ്വഭാവമല്ല ആരുടെ സ്വഭാവമല്ല ക്രിസ്ത്യാനിയുടെ സ്വഭാവമല്ല സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ ഒരു കുടുംബത്തിലെ കുടുംബനാഥനും നാഥയും കുടുംബനാഥനും രമ്യതയിലാകണം മാതാപിതാക്കളും മക്കളും മാതാപിതാക്കളും മക്കളും സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് വിളിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങനെയല്ല അവര് ശത്രുതയിലാണ് പിണക്കത്തിലാണ് എങ്കിൽ വിളിക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല അപ്പൊ പ്രാർത്ഥന കേൾക്കുവോ പ്രാർത്ഥന കേൾക്കുവോ പ്രാർത്ഥന കേൾക്കില്ല അതാ യേശയാണ് പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞല്ലോ നീ എത്ര പ്രാർത്ഥിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കില്ല ഞാൻ മുഖം അതുകൊണ്ട് കർത്താവ് പറയുക നിങ്ങൾ രമ്യതപ്പെടണം സഹോദരൻ സഹോദരനോട് വിദ്വേഷവും വെറുപ്പും വെച്ചുകൊണ്ട് എത്ര അലറി നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും ദൈവമായ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നില്ല ഒരു പക്ഷേ ശത്രുവല്ലായിരിക്കാം മിണ്ടത്തില്ലെന്നേ ഉള്ളായിരിക്കാം അങ്ങനെയാണെങ്കിലും അതിനെയും പെടുത്തുന്നത് ഏതാണ് ശത്രുവിലാണ് അപ്പൊ ശത്രുവിലാണോ ഈ ദൈവസന്നിധിയെ പ്രാർത്ഥിക്കണം അപ്പൊ ചിലരൊക്കെ പറയും അച്ചോ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് മിണ്ടുകയും സംസാരിക്കുകയും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അയാള് ഇങ്ങോട്ട് തട്ടി കയറിക്കൊണ്ടിരിക്കുക പിന്നെന്ത് ചെയ്യും രമ്യപ്പെടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ചെന്നൈന്റെ പാടായി കാണുന്നത് കർണകുറ്റി അടിച്ച് പോവച്ചു കളഞ്ഞു എന്തു ചെയ്യും എന്തു ചെയ്യും അതാണ് മോനിക്ക പുണ്യവതിക്ക് പറയാനുള്ളത് മോനിക്ക പുണ്യവതി എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് വർഷങ്ങൾ പ്രാർത്ഥിച്ചു നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചു അപ്പൊ മനുഷ്യന്റെ ഹൃദയം കഠിനമായി തീർന്നാൽ അവൻ ദൈവത്തിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നുപോയിട്ടുണ്ടാകും അപ്പൊ ഇത്രത്തോളം അകന്നു പോകുന്ന വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത്രത്തോളം കാലം നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടും നമുക്കറിയാം നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തൃശ്ശൂർ എന്നുള്ളതാണ് ആഗ്രഹം പുതുക്കാട് തൃശ്ശൂരെത്തണം പുതുക്കാടെത്തിയിട്ട് വസീന്നിറങ്ങിയിട്ട് തൃശ്ശൂരായെന്ന് പറഞ്ഞാകുവോ തൃശ്ശൂരാകുവോ പുതുക്കാട് കണ്ടിട്ട് പോരാ തൃശ്ശൂർ പോകണമെങ്കിൽ തൃശ്ശൂരെത്തണമെങ്കിൽ എവിടെ എത്തണം തൃശ്ശൂർ തന്നെ എത്തണം അപ്പോൾ നീ തൃശൂർ എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്രത്തോളം ദൂരം നീ ബസ്സിലിരുന്നു പോകണം അത് കർത്താവ് പറയുക ഇവിടെ മോനിക്ക പുണ്യപതി മോനിക്ക പുണ്യപതി ഇങ്ങനെ നീണ്ട പതിനെട്ട് വർഷം കർത്താവിന്റെ സന്നിധി കണ്ണുനീര് തൂകി പ്രാർത്ഥിച്ചു തെമ്മാടിയായി നടന്ന മകൻ അവൻ മാനസാന്തരപ്പെട്ടു സഭയിലെ ഏറ്റവും പണ്ഡിതനായ ഒരു ദൈവശാസ്ത്രജ്ഞനായി മാറി ഈ നിരന്തരമായിട്ട് കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മ ആരായി തീർന്നു സഭയിലെ ഒരു വലിയ വിശുദ്ധയായി മാറി അലലുയ്യ കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും പറയുക നിന്റെ സഹനത്തിന്റെ ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ കഥകൾ എന്റെ മുമ്പിൽ തുറന്ന ഒരു പുസ്തകമായിട്ടുണ്ട് അതിന്റെ ഓരോ ഏടുകളും അറിയിക്കുമ്പോ നിന്റെ ഈ ദുഃഖങ്ങളും വേദനകളും കണ്ടില്ല എന്ന് ഞാൻ നടിക്കുമെന്ന് നീ കരുതരുത് അപ്പോ ഇങ്ങനെയുള്ള കണ്ണുനീരും ദുഃഖവും എല്ലാം നിന്നെ എങ്ങോട്ട് ഉയർത്തുന്നു ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് വിശുദ്ധിയിലേക്ക് അങ്ങനെ ഓരോ നിമിഷവും നീ എങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു വിശുദ്ധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു നീയും വിശുദ്ധയാകുന്നു നമ്മളെ എല്ലാവരെയും വിശുദ്ധരാക്കി മാറ്റുവാൻ ആർക്ക് സാധിക്കും ഈശോക്ക് സാധിക്കും ആ ഈശോ മുന്നിലാണ് നമ്മൾ ഇരിക്കും ഈ ഈശോയെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ഈശോയാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ വലിയ മേന്മയില്ല അത് സാധാരണ മനുഷ്യരും ചെയ്യുന്നു യേശുവിനെ അനുഗമിക്കുന്നവൻ നീ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല നിന്നെ വിവാഹത്തിന് വിളിച്ചു എന്ന് പറയുന്ന ആ വി ഐ പികളെ മാത്രമല്ല നീ വിളിക്കേണ്ടത് നിന്നെ വിവാഹത്തിന് വിളിക്കാത്തവനും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവനും നിന്റെ മുമ്പിലുണ്ട് അവനെയും കൂടെ വിളിക്കുവാൻ ഉള്ള ഒരു വിശാല മനസ്സ് നിനക്കുണ്ടാകണം നിന്നെ ആരെങ്കിലും ദ്രോഹിച്ചെന്നു വരാം ആ ദ്രോഹിച്ചവനെ അനുഗ്രഹിക്കുവാനും അന്ന് അവനു വേണ്ടി പ്രാർത്ഥിക്കുവാനും നിനക്ക് സാധിക്കണം അതാണ് ക്രിസ്ത്യാനിയുടെ മേന്മോൺ ഹലലുയ്യ ഹലുയ്യ ഇനി തിന്മ ചെയ്തിട്ട് അവനെതിരെ പ്രതി പ്രതികാരം ചെയ്യാൻ വേണ്ടി ചിന്തിച്ചു നടക്കുന്നവനാണോ നീ നീ അതിൽ നിന്ന് മാറണം അത് സാധാരണക്കാർ ചെയ്യുന്നതാണ് അതിൽ നിന്ന് മാറി ദൈവത്തോടൊത്ത് അവനു വേണ്ടി പ്രാർത്ഥിക്കണം നീ ഈ മനോഭാവങ്ങളെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നു